വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ശ്രീകല സ്പെഷ്യൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചക്കപ്പിഴുക്കാണ്. അതിനുവേണ്ടി ഞാൻ അരമുറി ചക്കയുടെ ചെറുതായിട്ട് രണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കുക്കറിലാണ് ഞാൻ കാണിക്കുന്നത്. വേണ്ട, ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലോട്ട് ഇനി ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഞാൻ നല്ല അരമുറി തേങ്ങ എടുത്തേക്കുന്നേ. രണ്ട് പച്ചമുളകുണ്ട്. നമുക്ക് ആദ്യം അരയ്ക്കേണ്ടത് പച്ചമുളക് ഒരു നാലെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കുരുമുളക് ഒരു നുള്ള്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി ഒരു മൂന്നാല് അല്ലി എടുത്ത്, വെളുത്തുള്ളി കൂടുതൽ അരയ്ക്കുന്നത് നല്ലതാണ് ഇതിന്. പിന്നെ ജീരകം വേണ്ട ഒരു അര സ്പൂണോളം ഉണ്ട്. പിന്നെ കറിവേപ്പില, കറിവേപ്പില ഇത്രയും കൂടെ ആദ്യം ഒന്ന് അര ചതച്ചെടുക്കാം. നമുക്ക് നന്നായിട്ട് അനങ്ങി ഇതുണ്ട്, ചതച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് അരച്ച് കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് അനങ്ങി ഇങ്ങ് അരഞ്ഞു പോകും. തേങ്ങ ഇങ്ങ് ഒത്തിരി ഇങ്ങ് അര ചതഞ്ഞാൽ മതി. ഉണ്ട് മഞ്ഞപ്പൊടി ഞാനൊരു കാൽ സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്കാണെങ്കിൽ നേരത്തെ നന്നായി ഇത് അരച്ച് വെച്ചേക്കുന്നതിൻ്റെ കൂടെ ഇത് എടുക്കണം. ഇത് ഒന്നിച്ചിട്ട് അരയ്ക്കരുത്, അന്നേരം ശരിക്കും ഇങ്ങ് അരഞ്ഞു പോകും. ഇതൊന്ന് ജസ്റ്റ് ചതഞ്ഞാൽ മതി, എന്നാലേ ഈ ചക്കപ്പുഴുക്കിന് അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. ഒത്തിരി ഇങ്ങ് അരയാൻ പാടില്ല ഈ തേങ്ങ. ഇനി നമുക്കിത് വെള്ളം ചേർക്കാതെ ഉപ്പ് ഇട്ടിട്ട് ചതച്ചെടുക്കാം. നമുക്ക് മനസ്സിലായെല്ലാം പ്രഷറെല്ലാം പോയി കുക്കറിൻ്റെ. ഇനി നമുക്ക് നോക്കാം എന്തോ ഒന്ന് ഒരു ചക്ക എടുത്ത് നോക്കാം. ഞെക്ക് കൊള്ളുന്നുണ്ട്, നന്നായി നല്ല ഞെക്ക് കൊള്ളുന്നുണ്ട്. കറക്റ്റ് പരുവമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ അരച്ച് വെച്ചേക്കുന്ന അരപ്പൊന്ന് ചേർക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് ആവി ഒന്ന് വരട്ടെ. അന്നേരം ഇതിൻ്റെ അരപ്പൊക്കെ ഇതിലോട്ടൊന്ന് പിടിക്കാം. പിന്നെ അത് ഇളക്കി കൊടുക്കാം. വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കടുവ് വറക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഇതിന് ടേസ്റ്റ് നല്ലത്. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. എൻ്റെ കടുക് പൊട്ടിട്ടുണ്ട്. ഞാൻ ചെറിയ ഉള്ളി മൂന്നാലെണ്ണം അരിഞ്ഞിട്ടിട്ടുണ്ട്. വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായി ഇത് ഒരുമിപ്പിച്ചെടുക്കാം. നമുക്ക് ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ, എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. കുക്കറിലൊക്കെ വെച്ചാകുമ്പോൾ എളുപ്പം ഇത് വേവിക്കാം, പക്ഷേ ഇതങ്ങ് അളിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച്. ആവി പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ആവിയെല്ലാം നല്ലതായിട്ട് പോയി. ഇതിൻ്റെ അകത്ത് നേരത്തെ ഇരുന്ന വെള്ളമായി ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ്. ജസ്റ്റ് വിസിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇത് ഈ അരപ്പ് നന്നായി ഇത് ഇളക്കി കൊടുക്കാം. കേൾക്കുന്ന ഇച്ചിരി കട്ടിയുള്ളതും കൊണ്ട് വേണം ഇളക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ അടിക്കൊക്കെ നന്നായിട്ടല്ലേ ഇളകി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്കാണെങ്കിൽ നേരത്തെ നമ്മളാണെങ്കിൽ ഇത് വെളിച്ചെണ്ണയിലാണെങ്കിൽ കടുവ് വറുത്തെല്ലാം വെച്ചിട്ടില്ല, അതുകൂടെ ഇത് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് വെളിച്ചെണ്ണയുടെയും കടുവ് വറുത്തതിൻ്റെ എല്ലാം കൂടെ. കടുവ മാങ്ങയൊക്കെ കുട്ടി തിന്നാൻ ഒരു പ്രത്യേക ടേസ്റ്റായി ചക്കപ്പുഴുക്ക്. ഇപ്പോൾ ചക്കയുടെ സീസൺ അല്ലേ, എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.